പി എസ് സിയുടെ പ്രധാന സാരഥികളൊക്കെ കാലഹരണപ്പെട്ടുപോയി. പിന്നെ പോറ്റി സാറ്, തോപ്പിൽ ബാസ് ചേട്ടൻ, തോപ്പിൽ കൃഷ്ണപിള്ള, പിന്നെ നടീതരന്മാരായിട്ടുള്ള ശിലോന, കെ പി സി ശിലോന, കെ പി ഉമ്മർ, എൻ ഗോവിന്ദൻകുട്ടി, അങ്ങനെ പിന്നെ സംഗീത വിഭാഗം ഏറ്റവും കെ പി എസ് സിയിലെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത പാട്ടുകളാണല്ലോ. പാട്ടുകൾ ഇന്നും എന്നും ജീവിക്കുന്ന പാട്ടുകളല്ലേ. ദേവരായ മാഷ്, വയലാർ, അതെ ഓയൻകുറിപ്പ് സാറ് മാത്രമേ ഉള്ളൂ, എൽ പി ആർ വർമ്മ, എം ബി ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അവരെല്ലാം പോയി. അഭിനേതാക്കളൊക്കെ മിക്കവാറും അന്നത്തെ ഓമാധാൻ ചേട്ടൻ പോയി, അവരെല്ലാം പോയി. പക്ഷെ ഇപ്പോഴും ആരോഗ്യത്തോടെ ഏതാണ്ട് കെ പി എസ് സിയുടെ പ്രാരംഭ ദിശ മുതൽ കെ പി എസ് സിയിലെ കെ പി എസ് സിയുടെ തന്നെ ഒരു ഭാഗവും ഗായകനും ഹാർമോണിസ്റ്റും നടനും ഒക്കെ ആയിട്ടുള്ള ജോൺസൺ ചേട്ടൻ, അതുണ്ടോ? അത് ഞങ്ങൾ അവിടെ ഓരോരുത്തർക്ക് ഓരോ പേരിടുമായിരുന്നു പണ്ട് കേട്ടോ. അതില് ശകുനി, ഇരട്ടക്കുതിര, ഇരട്ടക്കുതിരയാണ് കൃഷ്ണവിള ചേട്ടൻ. ഇങ്ങനെ തല പിടിച്ചിങ്ങനെ നടക്കും, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൽ മതി അപ്പുറത്ത് പോയി വേറെ കൊളുത്തി കൊടുക്കും. അതിന്റെ ഒരാള് തന്നെയായിരുന്നു. അപ്പൊ ജോൺസൺ ചേട്ടനെ പറ്റി പറയാണ്ട് ഇപ്പൊ പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്താണ് ചേട്ടന്റെ പേര്? എന്താണ്? വഴക്കാളി. ഞങ്ങളെപ്പോഴും വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ജോൺസഫാണ്. ഒരു കഥ പറയാം. കാസർഗോഡ് നാടകമാണ് ഞങ്ങൾക്ക്. കാസർഗോഡ് നാടകത്തിന് പോയപ്പോഴത്തേക്കും അവിടെ കെ പി എസ് സി വളരെ സ്ട്രിക്റ്റ് ആണല്ലോ, കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഭയങ്കര ഇതല്ലേ. ഒരു ദിവസം നാടകം ഇല്ലായിരുന്നപ്പോൾ പുള്ളി ആരാണ്ട് കൂട്ടുകാർ വന്ന് വിളിച്ചോണ്ട് പോയി. വിളിച്ചോണ്ട് പോയി വൈകുന്നേരം അന്ന് നാടകം ഇല്ല ശരിക്കും. പിറ്റേ ദിവസം ഇത് അറിഞ്ഞു, അദ്ദേഹം എന്തോ കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ജലൻ ബോഡി കൂട്ടിയപ്പം ചോദിച്ചു, ഇങ്ങനെ ജോൺസൺ ഇങ്ങനെ പോയായിരുന്നു എന്നെ ഒരാൾ വിളിച്ചോണ്ട് വെച്ചിട്ട് കപ്പല് മാങ്ങാച്ചാറ് ഈ ഇതില്ല, അതിൻ്റെ ചാറാ പുള്ളിക്കൂടി. അത് തന്നെ പറങ്കി മാങ്ങ, അത് ഇതിൻ്റെ ചാറ് കൊടുത്തു, അതാണ് കഴിച്ചത്. വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മയാണ്. ചേട്ടനിപ്പം സ്വസ്ഥമായിട്ട് വീട്ടിൽ തന്നെയാണ്? വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുക. ആ കുറച്ച് ടി വി കാണും, പത്രം വായിക്കും. ഏത് വർഷമാണ് കെ പി എസ് സി വന്നത്? ഞാൻ 1952 ആഗസ്റ്റ് 14th. അപ്പം കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാൽ 54? കമ്മ്യൂണിസ്റ്റ് ആക്കി 51 51 അവസാനം ഇറങ്ങുന്നത്. അപ്പോഴന്ന് ആദ്യം ഈ ഹാർമോണിയം വായിച്ചിരുന്നത് പുനലൂരുള്ളൊരു രാമസ്വാമി എന്ന് പറഞ്ഞൊരു ആളായിരുന്നു. അപ്പം അയാൾക്ക് എന്തോ അസുഖം പെട്ടെന്ന് വന്നിട്ട് പങ്കെടുക്കാൻ നിവൃത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിക്കാരനൊരു ആൻ്റണി ആണ് അന്ന് ഓർക്കസ്ട്രയിൽ ക്ലാർനെറ്റ് വായിക്കുന്നത്. അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. ഞങ്ങൾ പല പരിപാടിക്കും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേവരായ മാസ്റ്റർ പറഞ്ഞു, ഇയാളോട് പറഞ്ഞു, നാളെ എവിടെ നിന്നെങ്കിലും ഒരു ഹാർമോണിയം വായിക്കുന്നാലും വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് മനോഹരമായ പാട്ടുകളല്ലേ. അപ്പം ഞാൻ പറയോ, ഞാൻ വായിക്കാൻ വരികയായിരുന്നു. കാരണം ആ പാട്ടുകളൊക്കെ കുറച്ച് നല്ല ചിട്ട ചെയ്യാതെ വായിക്കാനൊക്കെ അവരുടെ പാട്ടുകൾ സുലോചനയും ജോർജിയൊക്കെ അല്ലേ പാടും. അപ്പം ഇയാൾ നിർബന്ധിച്ചു, അവൻ സാരമില്ല, ഇയാൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. സ്റ്റേജ് ചെന്നപ്പോൾ ജോർജിനെ എന്നെ പരിചയപ്പെടുത്തി. അപ്പം ദേവരായ മാസ്റ്ററുണ്ട്. അപ്പം ദേവരായ മാസ്റ്റർ അവിടെ എവിടെ ഇങ്ങനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളെ പോലെ അവിടെ ഇവിടെ മെലിഞ്ഞ് കറുത്ത്. അപ്പോഴേ ആദ്യത്തെ പാട്ട് പോകാമൊരേ അണിയായി പോകാനാം എന്നൊരു കോറസാണ്. അത് ജോർജ് ഒന്ന് മൂളി കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ ട്യൂൺ അറിയാം. കാരണം ഈ ആവാര എന്ന് പറഞ്ഞൊരു പാട്ട്, അതിൽ നയ്യാത്തേരി അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് തന്നെ സെയിം, അന്നൊക്കെ അങ്ങനെയാണല്ലോ സമ്പ്രദായം. അതെ. അപ്പോൾ അത് എനിക്ക് ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിയാവുന്നു. പിന്നെ ദീപങ്ങൾ മങ്ങി എന്നുള്ള ആദ്യത്തെ, അതെങ്ങനെയത്? ദീപങ്ങൾ മങ്ങി
കൂരിരുൾ തിങ്ങി മന്ദിരം ഒന്നതാക്കാൻമോ മുന്നിൽ. ഇതാണ്. അപ്പോൾ അത് ജോർജ് മൂളി കേൾപ്പിച്ചു. അപ്പോഴത് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് സുഖമായിട്ട് പ്ലേ ചെയ്യാവുന്നൊരു പാട്ടായിട്ട് തോന്നി. കാരണം ഈ ചർച്ച് ഓർഗൻ പ്ലേ ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്ട്രോക്ക് ഇട്ട് ഇങ്ങനെ പോയാൽ മതി. അത് വായിച്ചപ്പോഴും ദേവരായ മാസ്റ്റർ പൊഴി പുറകെ നിപ്പുണ്ടായിരുന്നു. അല്ല പുറകെ നിപ്പുണ്ട്. ജോർജിനെ വിളിച്ചു. ജോർജിനെ വിളിച്ച് ചോദിച്ചു, ഇയാൾ വേറെ ഏതെങ്കിലും ട്രൂപ്പിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോർജ് എൻ്റെ അടുത്ത് ചോദിച്ചു. അവർ, ഞാൻ ട്രൂപ്പിലൊന്നുമില്ല, ഏതെങ്കിലും പരിപാടി വന്നാൽ പോവും, വായിക്കും, പിയാനോയും പ്ലേ ചെയ്യും, അങ്ങനെയുള്ളതെന്ന് പറഞ്ഞു. ആ വയലക്കൂടെ നാടകം കഴിയുമ്പോൾ വയലക്കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. 27 പാട്ടുകളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിന് അന്ന് പാടിക്കൊണ്ടിരുന്നത്. ഗ്യാപ്പ്. അപ്പം നാടകം 4.5 മണിക്കൂറാവും. അന്ന് ചേട്ടൻ എന്നാണ് ഈ ലളിത ചേച്ചിയെ കാണുന്നത് ആദ്യമായിട്ട്? ലളിതയെ കാണുന്നത് 1962. അതിനുമ്പോൾ എനിക്ക് ഞങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ ഈ അശ്വമേധ നാടകത്തിൽ അതെ നമ്മളമ്മ കാണുന്നത് 62 നമ്മളത് കാണുകയും ചെയ്യും. ബഷീറിന്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ അതുകൊണ്ടാണ് ഒരു തബലിസ്റ്റ് ബഷീർ അത് അന്ന് ചങ്ങനാശ്ശേരിയില്ല, ഇവിടത്തെയൊക്കെ താമസിക്കുന്നു. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് പുറകെ മുമ്പിലാണ് ബഷീർ കട വീട്. അതെ. അപ്പം ബഷീർ പറയും, ഈ കൊച്ചിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാം, ഞാൻ പാടാൻ പറയും, പാടും. അപ്പം ഒരു പാട്ട് ഇരുന്ന് ശ്രുതിക്കല്ല പാടുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെ ആണോ? വലിയ വ്യത്യാസം. ഇരുന്ന് ഇരുന്ന് ശ്രുതിക്കൊന്നല്ല പാടുന്നത്. അപ്പം ഞാൻ ആ ഹാർമോണിയത്തിലെ കട്ടകൾ മുഴുവൻ തപ്പി നോക്കും, ഇതെപ്പോട്ടെ കെട്ടി പിടിക്കാമെന്ന്. അവസാനം ഞാൻ നിർത്താൻ പറയും, നിർത്തി. ഞാൻ പിന്നെ ശ്രുതി ഇട്ടിട്ട് ഞാൻ എൻ്റെ പാടിയ പാട്ടിൻ്റെ ഒരു ലൈനൊന്നും മൂടിക്കൊള്ളും, പിന്നെ കയറി പിടിക്കും. അല്ല, ഞാൻ ചോദിച്ചത്, അന്നിപ്പം വന്നു റിഹേഴ്സലൊക്കെ എടുത്തു, നാടകം കഴിഞ്ഞു, പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഒരു ഭാവിയിലേക്ക് പോകുന്നൊന്നും കണക്കൂട്ടിട്ടുണ്ടോ? അതോ എങ്ങനെയാണ് തോന്നിയത്? എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ തമ്മിൽ ഒരു പടത്തിൽ അഭിനയിച്ചു, ഒതേനൻ്റെ മകൻ. അതൊരു പാട്ട് എൻ്റെ ഒരു പുള്ളുവനും പുള്ളുത്തിയ ഒറ്റ ടേക്കിന് ആ പാട്ട് കംപ്ലീറ്റ് ഞങ്ങൾ പാടി. ശരി. രാമായണത്തിലെ സീത തുടങ്ങുന്ന രാമനുപേക്ഷിച്ച സീത, അതാ പാട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചത്, ഉദയ സ്റ്റുഡിയോയിൽ കുഞ്ചാക്കം സാറ് ഈ കൂട്ടുകുടുംബം നാടകം അവിടെ അവതരിപ്പിച്ചു. സ്റ്റേജൊക്കെ ഇട്ട് അവിടെ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോൾ ലളിത ആലമ്മൂടൻ, ആലമ്മൂടൻ്റെ ഭാര്യയായിട്ടായിരുന്നു. അല്ല, ഞാൻ ഖാൻ സാഹിബിൻ്റെ കൊള്ളാം. നാളെ അങ്ങോട്ട് അഭിനയിച്ച റോള് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം ഫിക്സ് ചെയ്തു. KPSCയിലുള്ളവരുണ്ട്, ലളിതയ്ക്കും ആലമ്പുടണം അല്ലേ. അല്ല, അന്നേ ഞാൻ വിചാരിച്ചു ഇത് ഇയാള് ഈ രംഗത്ത് KPSCയിൽ വെച്ച് ഞങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കും. അതെന്തിനാന്ന് വെച്ചാല് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പാട്ട് പാടണ, എനിക്ക് പാട്ട് വലിയ പഠിച്ചതൊന്നുമില്ല, അത്ര ഇതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി അങ്ങ് പാടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് മൂലധന നാടകത്തിലും നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാലും എനിക്ക് അഭിനയിക്കണ്ട, പാട്ട് മാത്രം പാടിയാൽ മതി. അതിൽ നീലക്കുരുവി, പിന്നെ മാമ്പൂക്കൾ പൊട്ടി വരും, പിന്നെ പൂത്തമരക്കൊമ്പ്, ഇത് പിന്നെ മൂലധനത്തിലെ പാട്ട്, ഇതൊക്കെ പാടുമ്പോൾ ഈ പറഞ്ഞപോലെ എനിക്ക് ശ്രുതി തെറ്റും. അപ്പോൾ ചെന്ന് അവിടെ ഇരിക്കുമ്പോഴേ, അവിടെ സ്റ്റേജിൽ സീൻ നടന്നുകൊണ്ടിരിക്കുക, ലീലയ്ക്കാണ് ഞാൻ പാടുന്നത്, അവിടെ ഇരിക്കുമ്പോഴേ ഇദ്ദേഹം ശ്രുതിയൊക്കെ ഇട്ട് കാതിലൂടെ ഇങ്ങനെ പറഞ്ഞു തരും. പറഞ്ഞു തന്നാൽ ഞാൻ തലയൊക്കെ മൂളി മൈക്കിൻ്റെ മുമ്പിലിരിക്കുക, മൂളിയൊക്കെ എന്നിരിക്കും. എല്ലാം കഴിയുമ്പോൾ പാട്ടങ്ങ് തുടങ്ങും, എൻ്റെ ശ്രുതി അങ്ങ് പോകും.
തലയ്ക്ക് കൈ വെക്കും, ഒരു കണ്ണ് പിടിച്ച് കാണിക്കും. ഞാനത് നോക്കുമ്പോൾ എനിക്ക് ഉള്ള പാട്ടോടെ പോകും. ഇത് കഴിഞ്ഞാൽ പാട്ടങ്ങ് കഴിഞ്ഞത് ബുക്ക് ഔട്ടിട്ട് ഒറ്റ ഓട്ടമാണ് ഞാൻ. പാട്ട് തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഓടും. ഇങ്ങനെ ആർമോണിയ പൊട്ടിയുടെ പുറത്തുകൂടെ എടുത്ത് ചാടി ഓടി വന്നിട്ട് എന്നെ വഴക്ക് പറയും. ഞാൻ പറയാം, അപ്പം ഞാൻ പറയുന്നത് ഞാൻ പാട്ടുകാരിയല്ലേ, എനിക്ക് പാട്ടിൻ്റെ കാശ് വേണ്ട, അഭിനയിക്കാനും ഡാൻസ് ചെയ്യാനും അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൈസയ്ക്ക് ഞാൻ അത് നിങ്ങൾ പോയി എവിടെ വേണേൽ കേസ് കൊടുക്കുക. ഞാൻ പൊടി വിളിച്ച് കൂട്ടാൻ പറഞ്ഞിരിക്കും കുറച്ച് നേരം അവിടെ നിന്ന് ചീത്ത അറിഞ്ഞ ചങ്ങ് പോകും. അടുത്ത പാട്ടിൻ്റെ എല്ലാം തുടങ്ങും വരുന്നു. എന്നെ സിൽവർ ക്യൂൻ എന്ന പേരാ ഉമ്മക്ക. കറക്റ്റ് സമയത്തിനാണ് ചേച്ചി. പിന്നെ പാട്ടും അഭിനയവും രണ്ട് വഴിയാണല്ലോ. അത് പാട്ട് തിരഞ്ഞെടുക്കായിരുന്നു വളരെ നന്നായി. നമ്മളാ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയാം. വണ്ടി എവിടെയെങ്കിലും നിർത്താൻ പറയാം. ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, ഒന്ന് ഇറങ്ങണ്ട്. അപ്പൊ ഇതുങ്ങൾക്കൊക്കെ ചൊറിയാൻ തുടങ്ങും, ഉടനെ തുടങ്ങും. ഓ നിർത്തി, എല്ലാ രാജകുമാരികളും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിന്റെ മെയിൻ ആണി ഇവിടെയാണ്. അദ്ദേഹമാണ് വഴക്കുണ്ടാക്കാൻ മെയിനായിട്ട് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് സുലൻ ചേച്ചി, അല്ല ജോൺ സാവേ, എന്താ ജോൺ സാവിന്, ഈ അന്ന് ബാബുരാജ് നമ്മുടെ ഇതിൽ വന്നിട്ടില്ല, ഈ ബാബുരാജ് എടുത്തുകേട്ടക്കാരനാണോ? ബാബുരാജ് എടുത്തുകേടുന്ന ഞാൻ കണ്ടിട്ടില്ല, മ്യൂസിക് ഇടുന്നത് കേട്ടോ. ഉടനെ സുലൻ ചേച്ചി, വണ്ടി നിർത്ത്, ഞാൻ ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇവരുമായിട്ട് സംസാരിക്കാനൊന്നും നമ്മളില്ല. മിണ്ടിയാ പറയും, വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. സുലൻ ചേച്ചി കാണാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കല്ലേ, ഇടയ്ക്ക് കാണാറുണ്ടോ? ഏതായാലും വളരെ സന്തോഷം ചേട്ടാ. ഇങ്ങനെ പെട്ടെന്ന് കുറെ കൊല്ലം പുറകോട്ട് പോയതുപോലെ ഞങ്ങൾക്കൊക്കെ തോന്നുകയാണ് അല്ലേ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരാരൊന്നും ഇല്ലല്ലോ, എല്ലാവരും പോയി. ഈ കെ പി സി നാടകങ്ങൾ, ഈ നാടകങ്ങൾ പലതും ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പ്രസക്തമല്ലാതിരിക്കാം. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഇന്ന് കളിക്കേണ്ട കാര്യം നാടകമല്ല. പക്ഷേ ഈ ഒരു ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ചതാണ് അതിലെ പാട്ടുകൾ എന്ന് പറയുന്നത്. അതിനകത്തെ എല്ലാ പാട്ടുകളും നല്ലതാണെങ്കിൽ പോലും നമുക്ക് എപ്പോഴെങ്കിലും പാടാൻ തോന്നുന്നൊരു പാട്ടേതാണ്? അമ്പിളിയില് കണ്ണെറിയുന്നോളെ ആമരത്തിൽ പൂതളലില് വാടി നിൽക്കുന്നോളെ വാളി നിൽക്കുന്നോളേ പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളേ ആമരത്തിൽ പൂന്തണലിൽ വാളി നിൽക്കുന്നോളേ വാളി നിൽക്കുന്നോളേ പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളേ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ പുൽക്കുടിലിൽ പുൽക്കതിരം കൊച്ചുറാണിയാളെ എൻ കരളെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം നമ്മളൊന്നു പാടാം പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ